നമസ്കാരം. സ്കിൻ ഡോക്ടർ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സുജിത് കുമാർ, നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റാംസെ ഹണ്ട് സിൻഡ്രോം എന്ന് പറയുന്ന രോഗത്തെ പറ്റിയാണ്. നമ്മുടെ സബ്സ്ക്രൈബറായ ഫാത്തിമ ഫിദ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫാത്തിമ ഫിദ ഒരു കമന്റിലൂടെ പറയുന്നു, സർ, റാംസെ ഹണ്ട് സിൻഡ്രോമിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ, അതിന്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റിയും. എനിക്ക് റാംസെ ഹണ്ട് വന്നു, ഒരു വർഷമായി ഇപ്പോഴും പെയിനാണ്. ചില സമയങ്ങളിൽ ഫുഡ് കഴിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഫാത്തിമ ഫിദ പറയുന്നു, ഭക്ഷണം കഴിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ എന്താണ് ഈ റാംസെ ഹണ്ട് സിൻഡ്രോം എന്ന് നമുക്ക് നോക്കാം. റാംസെ ഹണ്ട് സിൻഡ്രോം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ബെൽസ് പാൽസി എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ മുഖത്തിലെ എക്സ്പ്രഷൻസ്, അതായത് നമ്മൾ ചിരിക്കുന്നതും നമ്മൾ കരയുന്നതും നമ്മുടെ കൺപോളകൾ തുറക്കുന്നതും പുരികങ്ങൾ മുകളിലോട്ടാക്കാൻ സഹായിക്കുന്നതും ചവയ്ക്കാൻ സഹായിക്കുന്നതും ഇങ്ങനെയുള്ള ഊതുന്ന ആക്ഷൻസ് ആക്കുന്നതും ഇതെല്ലാം മുഖത്തുള്ള മസിൽസിൻ്റെ, ഫേഷ്യൽ മസിൽസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് സാധിക്കുന്നത്. ഫേഷ്യൽ മസിൽസ് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഫേഷ്യൽ മസിൽസിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഒരു നെർവാണ്, ഒരു ഞരമ്പാണ്. അതിന് നമ്മൾ ഫേഷ്യൽ നെർവ് എന്ന് പറയും. ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്ന നെർവ് ഒരു ക്രേനിയൽ നെർവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രേനിയൽ നെർവാണ് ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നും ഉത്ഭവിക്കുന്ന നെർവ്സിനാണ് നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അതിൽ 12 ക്രേനിയൽ നെർവ്സ് ആണുള്ളത്. അതിൽ 7-ാമത്തെ ക്രേനിയൽ നെർവാണ് ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെർവാണ് ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. ബ്രെയിനിൽ നിന്ന് ഉത്ഭവിച്ച് മുഖത്തിലേക്ക് വന്ന് മുഖത്തിൻ്റെ ഫേഷ്യൽ മസിൽസിനെയൊക്കെ സപ്ലൈ ചെയ്യുകയും നാവിൻ്റെ ഒരു ഭാഗത്തെ സപ്ലൈ ചെയ്യുക, നമ്മുടെ ടേസ്റ്റ്, പിന്നെ നമ്മുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീര് നിയന്ത്രിക്കുന്നതും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഫേഷ്യൽ നെർവാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെർവാണ് ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. ഈ ഫേഷ്യൽ നെർവ് നമ്മുടെ മുഖത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് ഫേഷ്യൽ നെർവ് ഉണ്ട്. ഇടത്തും വലതും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് രണ്ട് ഫേഷ്യൽ നെർവ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തെ മസിൽസിനെയും ഈ ഓരോ ഫേഷ്യൽ നെർവ്സും സപ്ലൈ ചെയ്യും. ഈ ഫേഷ്യൽ നെർവിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ ഇത് സപ്ലൈ ചെയ്യുന്ന മസിൽസിനാണ് അത് ബാധിക്കുക. ഈ മസിൽസിലൊരു വീക്ക്നെസ് അല്ലെങ്കിൽ പാരാലിസിസ് സംഭവിക്കുന്നു, തളർച്ച സംഭവിക്കുന്നു, ഒരു ഭാഗം തളർന്നു പോകുന്നു, നമുക്ക് മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ശരിക്കും ചവയ്ക്കാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതിനാണ് ഫേഷ്യൽ പാൽസി അല്ലെങ്കിൽ ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുന്നത്. ഇതിനാണ് ബെൽസ് പാൽസി എന്ന് പറയുന്നത്. കണ്ടീഷനെ വളരെ വിശദമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ചാൾസ് ബെൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് ഇത് ബെൽസ് പാൽസി എന്ന് ഈ പാരാലിസിസ് അറിയപ്പെടുന്നതിന്. ഇതിനാണ് ബെൽസ് പാൽസി എന്ന് പറയുന്നത്. ഫേഷ്യൽ നെർവിൽ അതിൻ്റെ പ്രധാന ഭാഗത്ത് എവിടെയെങ്കിലും ഒരു നീർക്കെട്ട് ാണ് ഈ ബെൽസ് പാൽസി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ തളർച്ച സംഭവിക്കുന്നത്, ഫേഷ്യൽ പാരാലിസിസ് സംഭവിക്കുന്നത്. ഇത് മിക്കവാറും ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടാണ് ഈ ബെൽസ് പാൽസി ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഫേഷ്യൽ നെർവിൽ നീർക്കെട്ടുണ്ടാവുന്നത് ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് കാരണം. അതിന് പല തരത്തിലുള്ള വൈറസ് കൊണ്ടുണ്ടാവാം. എഡിനോ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് വൈറസ്, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ്. ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. വാരിസെല്ലാസോസ്റ്റർ വൈറസ്, അതായത് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസ്, അതുകൊണ്ടും ചിലപ്പോൾ ഈ ഫേഷ്യൽ നെർവിനെ ബാധിച്ച് ബെൽസ് പാൽസി ഉണ്ടാവാം. അപ്പം വാരിസെല്ലാസോസ്റ്റർ എന്ന് പറയുന്ന ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസിനെ പറ്റിയും അതുണ്ടാക്കുന്ന ചിക്കൻ പോക്സ് എന്ന രോഗത്തെ പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന രോഗത്തെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് വീഡിയോകളും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന റാംസെ ഹണ്ട് സിൻഡ്രോമിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിർബന്ധമായിട്ടും ഈ മൂന്ന് വീഡിയോസ് കാണുക. ഞാനത് ഇവിടെ കാർഡായിട്ടും പിന്നെ എൻഡ് സ്ക്രീൻ എലിമെൻ്റ് ആയിട്ടും ഞാൻ ആ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഇടാം. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. വാരിസെല്ലാസോസ്റ്റർ അല്ലെങ്കിൽ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ വാരിസെല്ലാസോസ്റ്റർ എന്ന് പറയുന്ന വൈറസാണ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത്. ഇതേ വൈറസാണ് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. ഇതേ വൈറസ് തന്നെ ബെൽസ് പാൽസി ഉണ്ടാക്കാം. അതായത് ഈ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന രോഗം മുഖത്ത് വരുമ്പോഴാണ്, ഈ ചെവിയുടെ ഭാഗത്ത് വരുമ്പോഴാണ് അതിനെ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് കൊണ്ട് നമുക്ക് ബെൽസ് പാൽസി ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ റാംസെ ഹണ്ട് സിൻഡ്രോം എന്ന് പറയുന്നു. ബെൽസ് പാൽസി എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ മസിൽസിൽ ഉണ്ടാകുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ ഫേഷ്യൽ മസിൽ പാരാലിസിസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ബെൽസ് പാൽസി പല വൈറസുകൾ കാരണം സംഭവിക്കാം. അത് വാരിസെല്ലാസോസ്റ്റർ വൈറസ് കൊണ്ട് സംഭവിക്കുമ്പോൾ അതിനെ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് വിത്ത് ഫേഷ്യൽ പാൽസി അല്ലെങ്കിൽ ബെൽസ് പാൽസി. അപ്പോൾ മുഖത്ത് വരുന്ന ചെവിയിലും ചെവിയുടെ ചുറ്റിലും വരുന്ന ഹെർപ്പിസ് സോസ്റ്റർ നമ്മൾ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് എന്ന് പറയുന്നു. ഈ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് വളരെ തീവ്രമായി ഫേഷ്യൽ നെർവിൽ നല്ല നീർക്കെട്ടുണ്ടാവുമ്പോൾ ബെൽസ് പാൽസി ഉണ്ടാകും. അപ്പോൾ ബെൽസ് പാൽസിയും ഈ വാരിസെല്ലാസോസ്റ്ററും രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, ഹെർപ്പിസ് സോസ്റ്ററും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ആ രോഗത്തെയാണ് നമ്മൾ
റാംസേ ഹണ്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ജെയിംസ് റാംസേ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് ഈ റാംസേ ഹണ്ട് സിൻഡ്രോം അറിയപ്പെടുന്നത്. 1907 അദ്ദേഹം ഇതിന് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രബന്ധം ഇതിനെപ്പറ്റി എഴുതുകയും ഒരുപാട് പേഷ്യൻസിൽ ഈ വാരിസെല്ല സോസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്ത റാംസേ ഹണ്ട് എന്ന് പറയുന്ന ഡോക്ടറുടെ പേരിലാണ്, ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് ഈ രോഗം റാംസേ ഹണ്ട് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചെവിയുടെ ഭാഗത്ത് വരുന്ന ഹെർപ്പിസ് സോസ്റ്റർ ആണ് ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചെവിക്കുള്ളിലും ചെവിയുടെ ചുറ്റും ചെറിയ ചെറിയ കുമിളകൾ, ചെറിയ ചെറിയ വെള്ളം നിറഞ്ഞ കുമിളകൾ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു നിറമാറ്റം ഉണ്ടാവുകയും റെഡ്നെസ് ഉണ്ടാവുകയും ഈ ചെറിയ ചെറിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുകയും അതികഠിനമായ വേദന ഉണ്ടാവുകയും ഒക്കെ ചെയ്താണ് മിക്കവാറും ഈ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് പ്രസൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഫേഷ്യൽ പാരാലിസിസ് വരുന്നു. ചില ആളുകളിൽ ഫേഷ്യൽ പാരാലിസിസ് ആയിരിക്കും ആദ്യം വരിക, ചില ആളുകൾക്ക് ഈ ഹെർപ്പിസ് സോസ്റ്റർ ആയിരിക്കും ആദ്യം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹെർപ്പിസ് ബെൽസ് പാൽസി വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ ലീഷൻസ് അതായത് ഈ കുമിളകൾ വരുന്നതെങ്കിൽ നമുക്കിത് ഹെർപ്പിസ് സോസ്റ്റർ ആണെന്ന് ചിലപ്പോൾ തിരിച്ചറിയില്ല. അതുകൊണ്ട് എല്ലാ ബെൽസ് പാൽസി പേഷ്യൻസിനും നമ്മളിത് റാംസേ ഹണ്ട് സിൻഡ്രോം ആയിട്ട് തന്നെ പരിഗണിക്കണം എന്നാണ് എന്നെ പോലുള്ള ഒരുപാട് ഡോക്ടേഴ്സ് വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ബെൽസ് പാൽസി വന്നു കഴിഞ്ഞാൽ അത് ഹെർപ്പിസ് സോസ്റ്റർ കൊണ്ട് വരുന്ന ബെൽസ് പാൽസി ആകുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടുന്നു, കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. റാംസേ ഹണ്ട് സിൻഡ്രോം എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെവിയിലും മുഖത്തും അതികഠിനമായ വേദന, കേൾവിക്കുറവ്, ചെവിക്കകത്തൊരു മണിനാദം പോലെ മണി അടിക്കുന്ന പോലുള്ള ശബ്ദം, അതിന് ടിനിറ്റസ് എന്ന് പറയും. ചിലപ്പോൾ തലകറക്കം, ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു ഗിഡിനെസ് പോലെ തോന്നുക, അതിന് വേർട്ടിഗോ എന്ന് പറയും. രുചിയിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, രുചി അറിയാൻ പറ്റാതാവുകയോ ഇല്ലെങ്കിൽ രുചിയിലല്ല വ്യത്യാസങ്ങൾ വരിക, കണ്ണും വായുമൊക്കെ ഡ്രൈ ആവുക, ഓക്കാനം, ഛർദി, ഇതൊക്കെയാണ് റാംസേ ഹണ്ട് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസിൻ്റെ സിംറ്റംസ്, അതായത് മുഖത്ത് വരുന്ന ചുവന്ന നിറത്തിലുള്ള വെള്ളം നിറഞ്ഞ കുമിളകൾ, പിന്നെ ഈ പറയുന്ന ബെൽസ് പാൽസി, അതായത് മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്നു, മസിൽസ് ഒക്കെ വീക്കാവുന്നു, നമുക്ക് പുരികം മുകളിലോട്ടാക്കാൻ പറ്റാതാകുന്നു, ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് എഫക്റ്റ് ചെയ്യുക. കാരണം ഒരു ഭാഗത്തെ ഫേഷ്യൽ നർവിനാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന രോഗത്തെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഹെർപ്പിസ് സോസ്റ്റർ വരുന്നത്? അത് ചിക്കൻ പോക്സ് വന്ന വൈറസാണ് ഹെർപ്പിസ് സോസ്റ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ റാംസേ ഹണ്ട് സിൻഡ്രോമിനെ പറ്റി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മൂന്ന് വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, അതായത് ഹെർപ്പിസ് സോസ്റ്റർ ഉണ്ടാക്കാനുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബെൽസ് പാൽസി, ബെൽസ് പാൽസി മറ്റു വൈറസുകൾ ഉണ്ടാകുന്ന ബെൽസ് പാൽസി ഉണ്ടാക്കാനും ഇതേ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് സ്ട്രെസ്, അതികഠിനമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ, പ്രതിരോധ ശക്തി കുറയുക, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാവുക, ഡയബറ്റീസ് ഉണ്ടാവുക, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളിൽ, പ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകളിൽ, ഇവർക്കൊക്കെയാണ് ഈ ബെൽസ് പാൽസി വരാനുള്ള സാധ്യത കൂടുതൽ. അതേപോലെ തന്നെ ഹെർപ്പിസ് സോസ്റ്റർ വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്: സ്ട്രെസ് ഒഴിവാക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല പോഷക മൂല്യമുള്ള ഭക്ഷണം കഴിക്കുക, റിലാക്സ് ചെയ്യുക, ഡെയിലി എന്തെങ്കിലും റിലാക്സിങ് ടെക്നീക്സ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് ഈ രോഗം വരാതിരിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ട്രിഗേഴ്സ് കൊണ്ട് ഈ ഫേഷ്യൽ പാൽസിയും ബെൽസ് പാൽസിയും പിന്നെ ഈ ഹെർപ്പിസ് സോസ്റ്റർ ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. എന്തൊക്കെയാണ് റാംസേ ഹണ്ട് സിൻഡ്രോമിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. അതായത് ഈ ഫേഷ്യൽ പാൽസി വന്നു കഴിഞ്ഞാൽ, ബെൽസ് പാൽസി വന്നു കഴിഞ്ഞാൽ സാധാരണ വളരെ ചെറിയ കാലയളവിൽ തന്നെ 2-3 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 4-5 ആഴ്ചക്കുള്ളിൽ ചിലപ്പോൾ ബെൽസ് പാൽസി റിക്കവർ ആവും, നമുക്ക് ആ ഫേഷ്യൽ പാരാലിസിസിൽ നമുക്ക് മുക്തി നേടാൻ സാധിക്കും, നമുക്ക് ഫേഷ്യൽ പാരാലിസിസ് പൂർണ്ണമായിട്ട് ഭേദമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹെർപ്പിസ് സോസ്റ്റർ വന്നാൽ ഇത് ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഫേഷ്യൽ പാൽസി, അതായത് ഈ ഫേഷ്യൽ പാരാലിസിസ്, മസിൽ വീക്ക്നെസ് ജീവിതകാലം മുഴുവനും തുടരാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. പ്രത്യേകിച്ച് പ്രായം കൂടുതലുള്ള ആളുകൾക്ക്, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ആണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ ഓട്ടിക്കസ് വരുന്നതെങ്കിൽ, ബെൽസ് പാൽസി വരുന്നതെങ്കിൽ അതിനുള്ള റിക്കവറി ചാൻസസ് കുറച്ചുകൂടി വൈകാനും ചിലപ്പോൾ റിക്കവർ ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു കോംപ്ലിക്കേഷൻ ആണ്. പിന്നെ ഈ പറയുന്ന ചെവിക്കകത്തുള്ള ശബ്ദം, ടിനിറ്റസ്, വേർട്ടൈഗോ, തല കറങ്ങുന്നത്, മറ്റൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫേഷ്യൽ മസിൽ വീക്ക്നെസ് കാരണം നമുക്ക് കൺപോളകൾ അടയ്ക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ എഫക്റ്റ് ചെയ്ത ഭാഗത്തെ കൺപോള അടക്കാതിരിക്കുമ്പോൾ, അത് എപ്പോഴും തുറന്നിരിക്കുമ്പോൾ കണ്ണിൽ ഡ്രൈനസ് വരികയും പിന്നീട് ബ്ലൈൻഡ്നെസ് വരാനുള്ള സാധ്യത പോലുണ്ട്. അപ്പോൾ ബ്ലൈൻഡ്നെസ്സും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഫേഷ്യൽ മസിൽ പാരാലിസിസ് അത് കുറേ നാൾ നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയി നിൽക്കുകയോ ചെയ്യുന്നത് ഒരു കോംപ്ലിക്കേഷനാണ്. ചെവി കേൾക്കാതാവുക,
ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ചെവി കേൾക്കുന്നത് കുറയുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഡെഫ്നസ് സംഭവിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതികഠിനമായ വേദനയാണ്. അതിന് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയും. ഇതിനെപ്പറ്റി വിശദമായി ഹെർപ്പസ് സോസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹെർപ്പസ് സോസ്റ്റ് ബാധിച്ച ഭാഗത്തുണ്ടാകുന്ന വേദനയാണ്. ആ വേദന ചിലപ്പോൾ മാസങ്ങളോളം നിലനിൽക്കാം, വർഷങ്ങളോളം നിൽക്കാം. അതിന് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയുന്നു. നമ്മുടെ ഫാത്തിമ പറഞ്ഞതുപോലെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതിരിക്കുക, നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. വന്നിട്ട് കുറേ നാളായിട്ട് പോലും ഇപ്പോഴും അവർക്ക് വേദനയുണ്ട്. ഇതിനാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ പല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ റാംസേ ഹണ്ട് സിൻഡ്രോം കൊണ്ടുവരുന്ന മുഖത്ത് വരുന്ന തളർച്ച, ഫേഷ്യൽ പാൽസി, സാധാരണ ബെൽസ് പാൽസിയിലുണ്ടാവുന്ന ഫേഷ്യൽ പാൽസിയെക്കാളും കൂടുതൽ കാഠിന്യം കൂടിയതാണ്. ചിലപ്പോൾ കൂടുതൽ നാൾ നിലനിൽക്കാൻ സാധിക്കുന്നതാണ്, ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. റാംസേ ഹണ്ട് സിൻഡ്രോം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രോഗമാണ്. വളരെ നേരത്തെ തന്നെ നമ്മൾ ഇതിൻ്റെ സിംപ്റ്റംസ് കണ്ട് തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഫേസിൽ എന്തെങ്കിലും ചെറിയൊരു വീക്ക്നെസ് പോലെ തോന്നുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ചികിത്സിക്കണം. അത് ബെൽസ് പാൽസി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹെർപ്പസ് സോസ്റ്ററിൻ്റെ ലീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും, ഹെർപ്പസ് സോസ്റ്റർ ഓട്ടിക്കസിൻ്റെ ലീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഹെർപ്പസ് സോസ്റ്ററായിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം. കാരണം ചില ആളുകൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഓട്ടിക്കസ് വരുമ്പോൾ ഈ സ്കിന്നിലുള്ള ലീഷൻസ് ഒന്നും വരാതെ ബെൽസ് പാൽസി മാത്രമായിട്ട് വരാം. അത് നമുക്ക് മനസ്സിലാവുക എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക, അതായത് ബ്ലഡിൽ നിന്നുമുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ചെവിയിൽ നിന്ന് സ്രവത്തിൽ നിന്നുള്ള ടെസ്റ്റ്, സ്കിന്നിൽ നിന്നുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെർപ്പസ് സോസ്റ്റർ വൈറസിൻ്റെ ആൻറ്റിബോഡീസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ പുറമേ ഒരു ലക്ഷണവും കാണില്ല, ബെൽസ് പാൽസി മാത്രമേ കാണുകയുള്ളൂ. ഈ പുറമേയുള്ള സ്കിൻ ലീഷൻസ് കാണാതെ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാം. അതിനെയാണ് റാംസേ ഹണ്ട് സിൻഡ്രം സൈൻ ഹെർപ്പിറ്റേ എന്ന് പറയാം. അതായത് ലീഷൻസ് ഇല്ലാതെ മുഖത്ത് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഹെർപ്പസ് സോസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെൽസ് പാൽസി മാത്രം വന്നു കഴിഞ്ഞാൽ അത് ഹെർപ്പസ് സോസ്റ്റർ കൊണ്ട് വന്നതല്ല എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ ബെൽസ് പാൽസിക്കും, അത് മറ്റുള്ള വൈറസ് കൊണ്ടായാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഹെർപ്പസ് സോസ്റ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ അതിന് എസൈക്ലോവിർ എന്ന് പറയുന്ന മെഡിസിനാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക. ചിലപ്പോൾ ഫാം സൈക്ലോവിർ എന്ന് പറയുന്ന മെഡിസിനും യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹൈ ഡോസ് സ്റ്റീറോയിഡ് മെഡിസിൻ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഈ ഹിയറിങ്ങും പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഫേഷ്യൽ നെർവിൻ്റെ സ്വെല്ലിങ് എത്രയും പെട്ടെന്ന്, അതിൻ്റെ ഫേഷ്യൽ നെർവിലുണ്ടാകുന്ന നീർക്കെട്ട് എത്രയും പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയും, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതായത് ഈ ഹിയറിംഗ് ലോസും വെർട്ടിഗോ പിന്നെ ഈ ഫേഷ്യൽ പാരാലിസിസ് ഇതെല്ലാം പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ, അതിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി നമ്മൾ അതിനോടൊപ്പം തന്നെ ഈ അസൈക്ലോവിറിനോടൊപ്പം തന്നെ സ്റ്റീറോയിഡ് മരുന്നുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 3 ദിവസത്തിനുള്ളിൽ ഒരു ഹെർപ്പസ് ഈ ബെൽസ് പാൽസിയുടെ ലക്ഷണം കണ്ടു തുടങ്ങി വിത്തിൻ 3 ഡേയ്സ് എങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഫസ്റ്റ് ഡേ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്, വിത്തിൻ 24 ഹവേഴ്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ദിവസത്തിനുള്ളിലെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റാംസേ ഹണ്ട് സിൻഡ്രം മുഖത്ത് കുമിളകൾ വരാതെ ബെൽസ് പാൽസി മാത്രമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കത് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാണെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽസ് പാൽസി മാത്രം കണ്ടു കഴിഞ്ഞാലും അത് ഹെർപ്പസ് സോസ്റ്റർ ആണെന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യണം. ഇത് ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ചിലപ്പോൾ ഡോക്ടേഴ്സ് അത് ചെയ്തില്ലെങ്കിലും നമ്മൾ ഡോക്ടറിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഏറ്റവും എത്രയും പെട്ടെന്ന് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുക. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡോക്ടറെ കണ്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ സ്റ്റീറോയിഡ്സ് ഒക്കെ വളരെ ഹൈ ഡോസിൽ ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ പാരാലിസിസ് ഈ ഫേഷ്യൽ പാൽസിയുടെ കാഠിന്യം നമുക്ക് കുറക്കാൻ സാധിക്കും ഒരു പരിധിവരെ. അതിൻ്റെ റിക്കവറി ടൈം നമുക്ക് കുറക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഫേഷ്യൽ മസിൽ എക്സസൈസസ് അതായത് ഫിസിക്കൽ തെറപ്പി എന്ന് പറയും, ഫിസിയോതെറപ്പി എന്ന് പറയും, ഫിസിയോതെറപ്പി ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിസിയോതെറപ്പിസ്റ്റിനെ കണ്ടിട്ട് അവർ നമുക്ക് എങ്ങനെയാണ് ഈ മസിൽസിൻ്റെ എക്സസൈസ് ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു തരും. അത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഓരോ മസിൽസിനും, കൺപോളകളുടെ മസിൽസിന്, നമ്മുടെ നെറ്റിയുള്ള മസിൽസിന്, മുഖത്തുള്ള മസിൽസിന്, ഇതിനൊക്കെ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് കൊടുത്ത് ഫിസിയോതെറപ്പി ചെയ്തിട്ട് നമുക്ക് ഈ പാൽസിയിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ചില മസാജസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അവർ പറഞ്ഞുതരും. പിന്നെ ബ്രീതിങ് എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്രീതിങ് എക്സസൈസ് അതല്ലെങ്കിൽ പ്രാണായാമ പോലെയുള്ള യോഗയിൽ നമ്മൾ ചെയ്യുന്ന പ്രാണായാമയൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ യോഗയും വളരെ നല്ലൊരു കാര്യമാണ്. യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ബലൂൺ
ബലൂൺ ഊതി വീർപ്പിക്കുക, ഇതൊക്കെയാണ് ഇതിനുള്ള എക്സസൈസസ് എന്ന് പറയുന്നത്. ഈ എക്സസൈസസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസാണ്. അതൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മേൽനോട്ടത്തോടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റാംസെ ഹണ്ട് സിൻഡ്രോം എന്ന് പറയുന്ന രോഗത്തെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചില ടൈം ഡിലേ വരാൻ സാധ്യതയുണ്ട്, തിരക്കുകൾ കാരണം പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ പെട്ടെന്നുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ബോക്സിനെ ആശ്രയിക്കരുത്. അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചാനൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഗണന കിട്ടുന്നതായിരിക്കും. എല്ലാവരുടെ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബർ ഫാത്തിമ ഫിദിയോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കുക. എനിക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ബൈ.